लगी ओ हम तम बिन तेरे क्या जीना। सजना तेरे बिना बेसुआदी बेसुआदी रहतिया वो सजना हो रुखी रे वो रुखी। This is Malabar Gold and Diamonds India Amma Supera, co-powered by Mercedes Ice Cream, Pulam Hotel Sales, Double Horse and Indian Institute of Commerce, Lakshya. Ahana, Hansu, Ishani and Dia, thank you. Nallaru colorful opening thannadine. Thank you so much. Amma avade wait cheyirikkunnunde. Chennu. Innathe episode le aadyathe performance namukku kaanam. Let's welcome Nisa. വിഷമിക്കരുതെന്ന് എൻ്റെ മോളോട് അച്ഛൻ ഒരിക്കലും പറയില്ല. കാരണം അമ്മയ്ക്ക് ഓരോ കുഞ്ഞുങ്ങളും വിലമതിക്കാനാവാത്തതാണ്. പക്ഷേ നഷ്ടപ്പെട്ടതുകൊണ്ട് ജീവിതം തള്ളി നീക്കാതെ നിനക്ക് ദൈവം നൽകിയ മറ്റ് രണ്ട് കുട്ടികൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് നയിക്കുക, ഇത് മാത്രമേ എൻ്റെ മോളോട് അച്ഛന് പറയാനുള്ളൂ.
കുറച്ചെടുക്ക്. ടൈം എടുത്തോട്ടെ, കുഴപ്പമില്ല, ടൈം എടുത്തോട്ടെ. How do you feel now? Okay? എന്ത് പറ്റി, അത്ര ഇൻവോൾവ് ആയി പോയി ആ പെർഫോമൻസിൽ. വലിയൊരു ഇൻസിഡന്റ് ഉണ്ട്. സെയിം അത് ഞാൻ പറഞ്ഞ, ചിലപ്പോ ഒന്നും കൂടി ഇമോഷണൽ ആവും. കണ്ണൂര് എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, അവള് ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യാണ്. ഈ അടുത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ 3.5 വയസ്സുള്ള അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അത് ഇതിലൂടെ മനസ്സിലായല്ലോ, നമുക്ക് കണ്ടപ്പോ മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലാവട്ടെ അല്ലേ. പക്ഷേ ആ ഇൻവോൾവ്മെന്റ് ശരിക്കും അറിയാനുണ്ടായിരുന്നു നിസ്സാരൻ. നിസ്സ ഭയങ്കര ഇന്റൻസ് ആയിട്ടാണ് ചെയ്തത്. നമുക്ക് ആദ്യം ഈ ഒരു പെർഫോമൻസിനുള്ള മാർക്സ് എഴുതി ലോക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് ജഡ്ജസിലേക്ക് പോകാം. എഴുതിക്കോളൂ. ജഡ്ജസ്, ഒരിക്കലും ഇൻവോൾവ് ചെയ്യരുത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ഓരോ ആൾക്കാരും നമ്മൾ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയില്ലേ. നമുക്കൊരു കാര്യത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഇമോഷണലി ചിലപ്പോൾ നമ്മൾ വളരെയധികം അതിലോട്ട് ഇറങ്ങിച്ചെല്ലും, പിന്നെ അതിൻ്റെ അകത്ത് ഊരി വരാൻ ഭയങ്കര പാടാണ്. ആക്ടേഴ്സിന് അത് പരിചിതമായ അഭിനയിക്കുന്ന ആൾക്കാർക്ക്, പരിചിതമായി കുറേ കാലമായി അഭിനയിക്കുന്നവർക്ക് പറ്റും, പക്ഷെ എല്ലാവർക്കും അത് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അത് പ്രാക്ടീസിലൂടെ മാത്രം വരുന്ന ഒരു കാര്യമാണ്. നിസ്സയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ ഇമോഷണലി ഡ്രെയിനിങ് ആയിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണം, പ്ലീസ് ബി കെയർഫുൾ കേട്ടോ. നന്നായി പെർഫോം ചെയ്തു. പെർഫോമൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ നിസ്സയാണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു ആക്ച്വലി. കാരണം നിസ്സരെ ഇതുവരെ കാണാത്ത ഒരു ഒരു രൂപത്തിലും ഭാവത്തിലാണ് കണ്ടത്. അത് തന്നെ നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ചൂസ് ചെയ്തിരിക്കുന്ന പ്ലോട്ട് ഇപ്പൊ ഇനി ഡയറക്ടോറിയലി അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക്, പക്ഷെ എനിക്ക് തോന്നുന്നു അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഒരാൾ അതിന് എന്തുമാത്രം എഫേർട്ട് എടുത്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നു എന്നതാണ് നമ്മളെല്ലാവരും ലൈഫിൽ നോക്കുന്ന കാര്യം. ഞാൻ തന്നെ എടുത്തു പറയാറുണ്ട് അല്ലേ, പ്രോസസ്സാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. അത് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് നിസ. താങ്ക് യു മാം. ബട്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. താങ്ക് യു. ഓക്കെ, ഷുവർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. പിന്നെ ശശി, നന്നായിരുന്നു. എന്ത് പറയാനാ, വാക്കുകളില്ല, പറയാൻ വാക്കുകളില്ല. ഇതെന്റെ ആദ്യത്തെ അഭിനയം. എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. ഇനി ഇനി ഉള്ള ബാക്കിയുള്ള ജീവിതത്തിലും സ്റ്റേജിലായാലും ഈ ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് സന്തോഷത്തിലേക്ക് കടന്നു പോകണം. അതാണ് ജീവിതം. ഉറപ്പായിട്ടും. നന്നായിരുന്നു നിസ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിനേശി. ബെനിഷട്ടാ, കലാരംഗത്ത് എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് കഥാപാത്രമായിട്ട് 100% ജീവിച്ചു എന്ന് പറയും. പക്ഷെ ഈ 100% ജീവിക്കാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം സ്റ്റേജിലാണെങ്കിൽ സ്റ്റേജിന്റെ പൊസിഷൻ, ലൈറ്റ്, അതിൽ ഷോട്ട് എടുക്കുമ്പോഴും ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയ വിട്ടു പോകരുതെന്ന് ഡയറക്ടർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ പറയുക. അപ്പം നമ്മുടെ ഉപബോധം മനസ്സിൽ ഇത്ര സ്റ്റെപ്പ് നടന്ന് അവിടെ നിന്ന് ലൈറ്റ് ക്യാച്ച് ചെയ്ത് പിന്നെ തിരിച്ച് നടക്കണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ കഥാപാത്രമായിട്ട് മാറുന്നത്. ആ ഒരു 10% ആ ടെക്നിക്കൽ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇത് സ്റ്റേജാണ്, ഷൂട്ടാണ് എന്നുള്ളത്. 90% നമുക്ക് കഥാപാത്രമായിട്ട് മാറാം. എന്നാലേ നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മളായി മാറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് അതൊരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്, 100% ജീവിച്ചു. ഇതുപോലെയുള്ള ഒരു ഇമോഷണൽ ട്രോമയിലേക്ക് പോയിട്ട് ചിലവർ ഇതുപോലെ തന്നെ അപ്സെറ്റായി പോകും. പെർഫോമൻസ് വൈസിൽ എല്ലാം ഗംഭീരമായിട്ട് അത് നന്നായിട്ട് തന്നെ ചെയ്തു. ഗംഭീരമായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. നടനും ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു നാരോ ബോർഡറിനെ പറ്റി എന്നാ പറയാ, അതിനെ സ്കിന്ന് ഊരി വെക്കുക. മാർക്സ് അറിയാം നിക്കി, കൂടുതൽ ഒന്നും പറയാൻ കഴിയില്ല. 25 മാർക്ക്. താങ്ക് യു സോ മച്ച്. സോണി, ഒരു അമ്മയ്ക്കും ലോകത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അന്നവർക്ക് മറവി കൊടുക്കട്ടെ, മനസ്സിന് ശക്തി കൊടുക്കട്ടെ. എന്റെ മാർക്ക് 25. ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു നിസ. എന്റെ മാർക്ക് 25. ഇതൊരു അൺഎക്സ്പെക്ടഡ് പെർഫോമൻസ് ആയിരുന്നു. പ്രാക്ടീസ് സമയത്ത് കണ്ടപ്പോൾ നിസ ഭയങ്കര കൂളായിട്ടാണ് ചെയ്യുന്നത്.
എനിക്ക് തോന്നുന്നു അതൊരു സസ്പെൻസ് ആക്കി വെച്ച് ഇവിടെ പെർഫോം ചെയ്ത് ഞങ്ങളെ കരയിച്ചു. എന്തായാലും ഈ ഒരു ഹെൽത്ത് കണ്ടീഷനും സമ്മതിച്ചു തരണം കേട്ടോ. 25. Thank you so much. Nissa, 100 out of 100. പറയിപ്പിച്ച് ഫുൾ മാർക്ക് മേടിച്ചു. ഞാൻ കരയരുത്. ശ്വാസം മുട്ടിയാൽ എന്ത് വേണ്ട, 100 കിട്ടിയില്ലേ? 100 കിട്ടില്ലേ? അതെ, ഹാപ്പി ആയിട്ട്. ഓക്കെ, താങ്ക് യു. അഹാന, ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് സോങ് വന്നാലും അതൊന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. അഹാന ഒന്ന് പാടി, അത് വളരെ രസമായിട്ട് പാടാറുണ്ട്. നമുക്ക് അതൊന്ന് ലൈവ് ആയിട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം. ഒന്ന് ഒരു രണ്ട് വരി വരാം. വരാം. യെസ്, വരും പ്ലീസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു പ്രൊഫഷണൽ ഗായികയൊന്നും അല്ല കേട്ടോ, പക്ഷെ കോൺഫിഡൻസിന് കുറവൊന്നുമില്ല, അതാണ് മാറ്റം. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. അമ്പൂറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോ കൽക്കണ്ട കുന്നൊന്നു കാണായി വരും. കൽക്കണ്ട കുന്നിൻ്റെ ചീല ചെല്ലുമ്പോ അമ്പിളിത്തമ്പ്രാൻ്റെ കോലും കാണാം. ആ കോലത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസമെന്നോ. അവിടെ പാൽക്കാവടിയുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്. അവിടെ കാത്ത് കാത്തൊരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങ് നീ. ആകാശത്തു ഞാൻ ആട് നീ, കാണാക്കിനാക്കൺ ഉറങ്ങ് നീ. താങ്ക് യു. ആദ്യമേ ജാമ്യം എടുത്തത് കൊള്ളാം, പക്ഷെ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. താങ്ക് യു. സ്പെഷ്യൽ ഡെഡിക്കേഷൻ എല്ലാ സൂപ്പർ എല്ലാ അമ്മമാർക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അവിടെ ബാക്കിൽ മൂന്ന് പേരുണ്ടല്ലോ, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. ആ മൂന്ന് പേരൊന്നും കൂടെ വരൂ, എന്നെ ആണോ എന്നൊക്കെ ദിയ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു പാട്ടിട്ട് തരും, അതിന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാം. ഒരു കുഞ്ഞു ഡാൻസ്, ചെറുതായിട്ട് സ്പോട്ട് കൊറിയോഗ്രാഫി. ശരി, അപ്പൊ നമുക്ക് കാണാം ഇവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ്. മ്യൂസിക് പ്ലീസ്. ഞങ്ങൾ വേറൊക്കെ 15 ദിവസം പഠിച്ചാലും ഇങ്ങനെ കളിക്കുള്ളൂ. നല്ല രസം. നിങ്ങൾ കൂടുതൽ ആരാ നല്ല കൊറിയോഗ്രാഫർ? ഇപ്പൊ ഹൻസിക്ക ആണെങ്കിൽ ഹിപ്പ് ഹോപ്പ് അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാ. നമ്മൾ എല്ലാരെയും കൂടി നല്ലപോലെ ചെയ്യും. പിന്നെ ഇന്ത്യൻ സ്റ്റെപ്സ് ഇഷാനി അമ്മും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. ഒരു ഡപ്പാങ്കുത്ത് സ്റ്റൈലൊക്കെ ആണെങ്കിൽ എന്റെ അടുത്ത് വന്നു. അമ്മയ്ക്ക് കുറച്ച് ക്ലാസിക്കൽ ആണ് ഇഷ്ടം. യെസ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്ത സൂപ്പർ അമ്മയെ സ്വാഗതം ചെയ്യാം. സിംസി, റെഡിയാണോ? ഓടിപ്പോരൂ. അഭിന
അഭിനയിച്ച് ഫലിപ്പിക്കാൻ റെഡിയല്ലേ? ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് പോരുമ്പോ തന്നെ എന്റെ അടുത്ത് റിൻസി പറഞ്ഞു, സിംസി സംസാരിക്കുമ്പോഴേ കണ്ണും കൈ എടുത്തിട്ടാ പറയാ, അപ്പൊ പിന്നെ ഇത് അടിപൊളിയായിട്ട് ചെയ്യുന്ന വിശ്വാസം തന്നിട്ടാണ് വിട്ടിരിക്കുന്നത്. മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ ടോപ്പിക് വായിക്കട്ടെ. മോൾക്കുള്ള ഒരു വാർണിംഗ് ആണ്, നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇട്ടാല് ഷോക്ക് അടിക്കും. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇട്ടാൽ ഷോക്ക് അടിക്കും. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇട്ടാൽ ഷോക്ക് അടിക്കും. ഓക്കേ, ആർദ്രക്കുട്ടി വിളിക്കട്ടെ. ആ വിളിച്ചു. ഓക്കേ ആർദ്രക്കുട്ടി വരൂ. ഡാൻസ് ചാടി ചാടി ചാടിയൊക്കെയാണ് വന്നത്. ആദ്രക്കുട്ടി ആക്ട്രസ് ആണ്, ആർട്ടിസ്റ്റ് ആണ്, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അമ്മയും മോളും അതെ സംസാരിക്കുമ്പം. പ്രീന ആന്റി, പ്രീന ആന്റിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇങ്ങനെയല്ലേ ചോദിക്കാ? അങ്ങനെ ചോദിച്ചാ ആഹാന ചേച്ചിയോട് എന്തെങ്കിലും ചോദിക്കട്ടെ? ചോദിച്ചേ. ഹായ് ആഹാന ആന്റി. ചേച്ചി എല്ലാരും ഇവിടെ ആന്റി വിളിച്ചു വിളിച്ചല്ലേ. ചേച്ചിയുടെ ഡ്രസ് സൂപ്പറാ. താങ്ക് യു. ഓക്കെ അപ്പം റെഡി അല്ലേ അമ്മ ഹെൽപ്പ് ചെയ്യാൻ? ടോപ്പിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പൊ അമ്മ കാണിക്കുന്നത് കണ്ടിട്ട് എന്താന്ന് പറയൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ലക്ക്. ഏഴ് വാക്കുകളോ? ആ ഏഴ് വാക്കുകൾ. ഒന്നാമത്തെ വാക്ക്, കൈയഴുകി. തുടച്ചു, കൈയഴുകി തുടച്ചു. കൈയഴുകി തുടച്ചില്ലേ? തുടച്ചില്ല. കൈയഴുകി തുടച്ചില്ല. അപ്പോ കൈ നനഞ്ഞിരിക്കും. ഏഹ്, കൈ നനഞ്ഞിരിക്കും, കൈ നനഞ്ഞിരിക്കും. അവിടെ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ? ഓ സ്വിച്ച്. ആ സ്വിച്ച്. സ്വിച്ചിന് പേടിയാ? സ്വിച്ച് ഷോക്ക് അടിച്ച. നനഞ്ഞ കൈ, നനഞ്ഞ കൈ, നനഞ്ഞു കൈ, നനഞ്ഞു. സ്വിച്ച് ഇട്ടു. ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ആ ഷോക്ക് അടിച്ചു. വാർണിംഗ്. മോൾക്ക് മനസ്സിലായത് പറയ്. നനഞ്ഞ കൈ വെച്ച് സ്വിച്ച് ഇട്ടാ ഷോക്ക് അടിക്കുന്നതാണ്. ഇവിടെ അമ്മയും മക്കളും ഒക്കെ ഡാൻസ് ആർട്സിലെ എക്സ്പേർട്സ് ആയി അല്ലേ. എല്ലാവർക്കും അവരുടേതായ കോഡ് ഭാഷകളൊക്കെ ഉണ്ട്. അതെന്താണത്? അങ്ങനെ ആണെങ്കിൽ അങ്ങനൊക്കെ. പിന്നെ ഇത് വാർണിംഗ്, വാർണിംഗ് ഇംഗ്ലീഷ്, മലയാളം. ഇത് മഴവിലൊക്കെ ഇപ്പൊ കാണിക്കുന്നെന്ന് വിചാരിച്ചു ആദ്യം. മനസ്സിലായതൊന്ന് ഒരുമിച്ച് പറയൂ എന്താണെന്ന്. നനഞ്ഞ കൈ വെച്ചിട്ട് സ്വിച്ച് ഇട്ടാ ഷോക്ക് അടിക്കും. ഓക്കെ സിംസിക്ക് തന്ന ടോപ്പിക് ഒന്ന് പറഞ്ഞോളൂ. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇട്ടാൽ ഷോക്ക് അടിക്കും. ഓക്കെ നിങ്ങൾ മാർക്ക്സ് എഴുതിക്കോളൂ. എനിക്ക് നമ്മുടെ ഗസ്റ്റിനോടാണ് ചോദിക്കാനുള്ളത്. ആഹാന, ഞങ്ങളുടെ അമ്മയും മക്കളെ എങ്ങനെയുണ്ട്? ഒന്നിനൊന്ന് സൂപ്പർ അല്ലേ? സത്യം അല്ലേ? ശരിക്കും കേട്ടോ, നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കില്ല ഇവിടെ വന്ന്. ഞങ്ങൾ ഇത് ആസ്വദിക്കണ, കാരണം പിള്ളേരുടെ ഒരു ഗ്രോത്ത്, അതുപോലെ തന്നെ അമ്മമാര് ആദ്യം വന്നപ്പോഴുള്ള അവസ്ഥയിൽ നിന്നുള്ള അവരുടെ ചേഞ്ച്. ദംശരാജ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഫുൾ എക്സ്പെർട്ടീസിലൊക്കെ വന്ന് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ, ഇപ്പൊ മനസ്സിലായി. അതെ അതെ, സിനിമാ പേര് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനെ ഭയങ്കര ടഫ് ആയിട്ടുള്ള സാധനങ്ങൾ വരെ അവര് ട്രെയിൻ പ്രൊഫഷണൽ ലെവലിൽ മറ്റേ ദംശരാജ് കളിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട്, നമ്മുടെ പിള്ളേരൊക്കെ അങ്ങോട്ട് വളരെ വളർന്നു. ഞങ്ങള് ഡെയിലി ചുരുങ്ങിയത് ഒരു അഞ്ചെണ്ണം വെച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യാറുന്നു. ഡെഡിക്കേഷൻ. ഇതാണ് നേരത്തെ പറഞ്ഞല്ലോ, പ്രാക്ടീസ് പ്രാക്ടീസ് ആണ്. അതിലൂടെ എന്തും നേടിയെടുക്കാൻ ഇപ്പൊ തെളിഞ്ഞില്ലേ. പിന്നെ ആക്ച്വലി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫാമിലി ടൈം, അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇപ്പൊ ഗെയിംസിലാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിൽ ഷോർട്ട് കട്ട് ഇല്ല. അപ്പൊ അതിന് ആക്ച്വൽ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ ഇല്ലേ. സോ അതൊക്കെയാണ് ആ ഒരു പ്രോസസ്. കുഞ്ഞുങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ഓർമ്മ നിൽക്കാൻ പോകുന്ന മുഹൂർത്തങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ചേച്ചി അടിപൊളി മോളെ, നന്നായിരുന്നു. സിംസി ഒരു ടീച്ചർ ആയതുകൊണ്ട്
ഈ വാർണിംഗ് എന്നുള്ള ഇത്. അതായത് ഞാനേ ഒരു ഹിന്റ് പോലെ കൊടുത്തിരുന്നു, ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെന്റൻസസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്ക് ഇങ്ങനെയൊക്കെ നിന്നുകഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക്, വാർണിംഗ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സെന്റൻസിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് ആക്കണമല്ലോ, വേർഡ്സ് കിട്ടിയാലും അതിലെ സംഭവങ്ങൾ, അതുപോലെ ഈ സാധനം അങ്ങനെയായാൽ അതിനൊക്കെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബോണ്ടേജ് ആയിരുന്നേ, നന്നായിരുന്നു, മൊത്തത്തിൽ വളരെ ക്യൂട്ടായിരുന്നു, വെരി നൈസ്, താങ്ക് യു. ശരി, അപ്പോ ഇതിന്റെ മാർക്സ് നമുക്ക് അറിയാം അല്ലേ, മാർക്സും കണ്ടസ്റ്റന്റ് ജഡ്ജിംഗ് പാനലും ഒപ്പീനിയനും. നിഗി സിംസി നല്ലോണം കാണിച്ചു കൊടുത്ത് മോൾ അതിലുപരി പറഞ്ഞു. താങ്ക് യു. 25. സോണി നല്ലതായിരുന്നു, വേറൊന്നും പറയാനില്ല, ഗുഡ്. താങ്ക് യു. മൈ മാർക്ക് 25. ചഞ്ജിഷ അമ്മയും മോളും പൊളിച്ചു, ഒന്നും പറയാനില്ല, മാർക്കും തരാനില്ല. 25. മാർക്ക് എഴുതുമ്പോ സാധാരണ ഇങ്ങനെ ഒന്നെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ കമഴ്ത്തി വെക്കും, ഇതിനകത്ത് പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യാനൊന്നും ഇല്ല, കാരണം 25. 100 out of 100. ഫുൾ മാർക്സ്, ചിരി നോക്ക്, ഫുൾ മാർക്സ് കിട്ടി, അടിപൊളി. ഓക്കേ ഓക്കേ സിംസി, താങ്ക് യു സോ മച്ച്. ഓക്കേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ കൂടെ ആടിയും പാടിയും കുറേ ഗെയിംസ് ഒക്കെ കളിച്ചും നമ്മുടെ അമ്മമാരെ കട്ട സപ്പോർട്ടും തന്ന നമ്മുടെ കൂടെയുള്ള അഹാന, സിന്ധുചേച്ചി ആൻഡ് ഫാമിലി നമ്മളോട് ടാറ്റാ ബൈ ബൈ പറയാണ്. അഞ്ചു പേരും വേദിയിലേക്ക് വരൂ പ്ലീസ്. അഹാന, സിന്ധു ചേച്ചി, ഇഷാനി, ഹൻസിക്ക, ദിയ, ഒരുപാട് സന്തോഷം ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഈ സ്റ്റേജിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അഞ്ചു പേരായിട്ട് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? തീർച്ചയായും ഒത്തിരി എൻജോയ് ചെയ്തു. ലൈക് ബേസിക്കലി എനിക്ക് ഇവിടെ ഞാൻ ഒരാളോട് കാര്യം ചോദിക്കണം വെച്ചിരിക്കുന്നു, ഇവിടുത്തെ ഗെയിംസ് ഒക്കെ ആരാ ആക്ച്വലി പ്ലാൻ ചെയ്തത്? ഫുൾ ടീമാണ്, ഇതിന്റെ പിന്നിലുള്ള ഫുൾ ടീമിന്റെ ഒരു എഫേർട്ട്. നമ്മൾ ഫാമിലി ആയിട്ട് ഒരുപാട് റിയാലിറ്റി ഷോസിൽ പോയിട്ടുണ്ട്, ഇങ്ങനെ ഗെയിംസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മളിങ്ങനെ ഓരോ ഗെയിം കഴിയുന്നത് നമ്മൾ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേ ഭയങ്കര ക്രിയേറ്റീവ് ആയി പോയല്ലേ, അതിങ്ങനെ പറഞ്ഞു പറഞ്ഞാ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അത് ഭയങ്കര കിടിലമായിട്ടുണ്ട്, അടിപൊളി അടിപൊളി. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, നമ്മളിവിടെ ഓരോ കണ്ടസ്റ്റന്റിനെ കുറച്ച് നേരം കാണുമ്പോൾ സാധാരണ നമുക്കൊരു അരമണിക്കൂറിൽ ഒരാളെ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ ഈ ഓരോ ആക്ടിവിറ്റീസ് അവർ വന്ന് ചെയ്യുമ്പം ജസ്റ്റ് അരമണിക്കൂർ പോലും ഇല്ല, നമ്മൾ ആക്ച്വലി അവരുടെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആണ് അവരെ കാണുന്നത്. പക്ഷെ നമ്മളെന്തോ അവരെ ഒന്ന് പരിചയപ്പെട്ട പോലെ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ ഒരു വികാരമായിരിക്കും നിങ്ങൾ ഓരോരുത്തരോടും തോന്നുന്നത്. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും, കാരണം നമ്മളൊരു 7-8 പുതിയ ആൾക്കാരെ അറിഞ്ഞു പരിചയപ്പെട്ടു മനസ്സിലാക്കി അങ്ങനെയൊക്കെ തോന്നത്തില്ല, അങ്ങനെ ഒരു വികാരമാണ് ശരിക്കും നമുക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ലവ്ലി പ്രോഗ്രാം, ഐ ആം സേയിങ് ദിസ് ഫ്രം മൈ ഹാർട്ട്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. സന്ദേശി, ഇതുപോലെ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് അമ്മമാർക്കും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ്, കാരണം പലരും ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് യങ് ഏജിൽ കല്യാണം കഴിച്ചു പോകുന്നു, അവർക്കൊക്കെ സ്റ്റേജിലൊക്കെ വന്ന് പെർഫോം ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ പലർക്കും അതിനുള്ളൊരു വേദി ഒരു പക്ഷേ അവർക്ക് കിട്ടില്ലായിരിക്കാം. അതുപോലെയുള്ള ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലത്തെ ഈ റിയാലിറ്റി ഷോസിലൂടെ അവർക്കതൊക്കെ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് അവർക്ക് പെർഫോം ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഈവൻ കുട്ടികൾക്കും ലൈക്ക് റിയലി നമ്മൾ എത്ര ഇവിടെ നിന്ന് വന്ന എല്ലാ കുട്ടികളും എത്ര ടാലന്റഡ് ആയിരുന്നു അല്ലേ? അതെ അതെ. സോ ഇറ്റ്സ് റിയലി നൈസ്. താങ്ക് യു ചേച്ചി, താങ്ക്സ് എ ലോട്ട്. ജഡ്ജസ് ഇരുന്നു കൂടെ ഇല്ലോ? ഐ നോ, എന്ത് രസമായിരുന്നു, എല്ലാവരും വന്ന് ഇരുന്ന് കളിച്ച് വിശേഷം പറഞ്ഞ ഡാൻസ് കളിച്ചു, പാട്ട് പാടി, നമ്മളെ എന്റർടൈൻ ചെയ്തു. അതല്ലേ, ഇവര് ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് തിരിച്ച് നമ്മളെ ഇങ്ങോട്ട് എന്റർടൈൻ ചെയ്യാ ചെയ്തത്. ഞങ്ങൾക്കും സന്തോഷം ഇവിടെ വരാനും, നിങ്ങളുടെ എല്ലാ പരിചയമുള്ള എല്ലാവരും ആക്ച്വലി എല്ലാവരെയും നമുക്ക് അറിയാമല്ലോ, സോ ലൈക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ആൻഡ് താങ്ക് യു മഴവിൽ മനോരമ ഫോർ കോളിംഗ് ആ ഫാമിലി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സന്തോഷം, ഒരുപാട് സന്തോഷം. കിച്ചേട്ടനോട് പറയുക കേട്ടോ, ഒരു വലിയ ഓപ്പർച്യൂണിറ്റി മിസ് ആയി പറഞ്ഞേക്കും. സാധാരണ നമ്മൾ കല്യാണത്തിന് പോകുമ്പം ഒരു ബൊക്കെയാണ് കൊണ്ടുപോകുന്നത്, നോ പ്രസൻസ് പ്ലീസ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും.
ഒരു ഫ്ലവർ ബൊക്കെ ആണെങ്കിൽ എങ്കിലും കൊണ്ടുപോകണം എന്നാണ് ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഒരു മൊത്തം ഫാമിലി തന്നെ ഒരു ഫ്ലവർ ബൊക്കെയാ. എന്തൊരു കളേഴ്സ് ആണ്, എന്തൊരു സ്വഭാവങ്ങളാണ്, എന്ത് രൂപങ്ങളാണ്, ഒരു ബൊക്കെയാണ് ഇങ്ങനെ ഇതായി നിൽക്കുന്നത്, പൂപോലെ നിൽക്കുന്നത്. ഓരോ പൂവും മഞ്ഞപ്പൂണ്ട്, റെഡ് പൂവുണ്ട്, പിന്നെ മറ്റേ ലാവെൻഡർ പൂവുണ്ട്, നീലപ്പൂണ്ട്, ആ ബ്ലൂ റോസ് ഉണ്ട്, ആൻഡ് ദ മദർ റോസ് ഹൂ ഇസ് ദി ബാക്ക് ബോൺ ഓഫ് ദ ഹോൾ ബൊക്കെ. ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ടു യു പീപ്പിൾ, ബ്ലെസ് യു ഡിയർ വൺസ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മാം. ഓരോ തവണ സംസാരിക്കുമ്പോഴല്ലോ ഭയങ്കര രസമൊക്കെ. ഓരോ കാര്യം പറയുമ്പോഴും ഇല്ല, ചുമ്മാ എന്തോ പറയുന്ന പോലെയല്ല, ഒരു ഒരു സ്മോൾ ലിറ്റിൽ ബ്യൂട്ടിഫുൾ സ്റ്റോറി പറയുന്ന പോലെ മാം പറയുന്നത്. സോ ബ്യൂട്ടിഫുൾ, സോ പോയറ്റിക്, ജസ്റ്റ് ലൈക്ക് ഹൗ യു ലുക്ക്. താങ്ക് യു സോ മച്ച്. സോ പോയറ്റിക്. താങ്ക് യു സോ മച്ച്. കേട്ടിരിക്കാൻ. I was telling her that you sing very well. No. Yes. വിനയിച്ചു നന്നായിട്ട് പാടും. അയ്യോ, ആറ് കേട്ടു. ഇല്ല, ഞാനൊരു സെലിബ്രിറ്റി എന്നുള്ള സ്ഥിതിക്ക് ഞാൻ പാടിയത് അങ്ങനെ അംഗീകരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ വലിയ പാട്ടുകാരി ഒന്നും അല്ല, സത്യം. നമുക്ക് നോക്കണോ? വേറെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ചേച്ചി പാടും. അയ്യോ, വിളിച്ചേട്ടാ. നിങ്ങൾ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൃഷ്ണകുമാറിനെ മാത്രമാണ് മിസ് ചെയ്തത്. കൃഷ്ണകുമാർ ഇപ്പൊ എന്തായാലും അന്നയുടെ ഫാദർ ആയിട്ട് ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുന്ന ആ ഒരു മൂവിയില് അന്നയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പറഞ്ഞു, എനിക്കറിയാം. അപ്പൊ ഏതായാലും നിങ്ങളുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു, ഞങ്ങളും ശരിക്കും എൻജോയ് ചെയ്തു. അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട്. കൃഷ്ണകുമാറിന് എന്റെ അന്വേഷണം അറിയിക്കാം. ഇവിടുത്തെ കുട്ടീസിനൊക്കെ ചോക്ലേറ്റ് ഓഫർ ചെയ്തിരുന്നില്ലേ? ഇന്ന് കൊടുത്തില്ലെങ്കിൽ അവർ ട്രിവാൻഡ്രം വരെ വരും. ചെലവ് ചുരുക്കി തന്നല്ലോ, നന്ദി. ദാ എല്ലാവർക്കും കൊടുത്തു. വേദിയിലെ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളോടൊപ്പം ഈ യാത്രയിൽ 15 അമ്മമാരാണ് തുടക്കം മുതലുള്ളത്. ഇനിയുള്ള യാത്രയിൽ എത്ര അമ്മമാർ നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ആദ്യം നമുക്ക് കണ്ടസ്റ്റൻസ് അവർക്ക് തന്നെ ഇട്ട മാർക്ക്, കണ്ടസ്റ്റൻസ് ജഡ്ജിങ് പാനൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ടോട്ടൽ മാർക്ക്സ് നമുക്ക് കാണാം. കണ്ടസ്റ്റൻസ് ജഡ്ജിങ് പാനലിൽ അവർക്ക് നൽകിയ മാർക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ മാർക്സിനോടൊപ്പം തന്നെ ഈ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസും അവരുടെ ജഡ്ജ്മെൻറ്റും എല്ലാം കണക്കിലെടുത്ത് നമ്മുടെ ജഡ്ജസ് അവർക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് മാർക്ക് ലഭിച്ച 5 പേരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഏറ്റവും കുറവ് മാർക്ക് ലഭിച്ചിരിക്കുന്ന 5 പേർ: നിഗിന, ദീപ, ചഞ്ജുഷ, നിസ ആൻഡ് സജന. 5 പേരും ഇങ്ങോട്ട് വരും. കഴിഞ്ഞ തവണ 4 പേരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അതിൽ 3 പേരും ഈ തവണ സേഫ് സോണിലാണ്.
ദീപ മാത്രമാണ് അല്ലേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നാലു പേർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൂടെ നമ്മുടെ ജഡ്ജസ് കൊടുത്തിരുന്നു. അപ്പൊ ഈ അഞ്ചു പേരും ഈ ഒരു യാത്രയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാവുമോ, ആരൊക്കെയാണ് നമ്മുടെ കൂടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് എന്ന് നമുക്കറിയാം. അത് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. എന്താന്ന് എല്ലാരും മസിൽ പിടിച്ചിരിക്കുന്നത്, ഇതൊരു പ്രോഗ്രാം അല്ലേ? അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഒരാൾക്ക്, നമ്മള് കുട്ടികളോട് എന്താ പറയണേ, ഒരു പരിപാടി ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിലേക്ക് ആ എല്ലാരും എൻജോയ് ചെയ്ത് അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക. ഇവിടുന്ന് പോയി തിരിച്ച് വീട്ടിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ എനർജി, ഇവിടുന്ന് നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നില്ല അല്ലേ. ഇത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ കോമ്പറ്റീഷൻ. ഇനി ആരെല്ലാമാണ് ഇവിടുന്ന് പോകുന്നത്, ആരെല്ലാമാണ് സേഫ് ആയിട്ടുള്ളത്? ഈ അഞ്ചു പേർക്കുമുള്ള മാർക്കുകൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന രണ്ടുപേര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യട്ടെ മുന്നോട്ടുള്ള യാത്രയിലേക്ക്. ഓക്കെ, അങ്ങനെ തീരുമാനിക്കായിരിക്കും കറക്റ്റ് തോന്നുന്നു. അതായത് ഈ അഞ്ചു പേരിൽ രണ്ടു പേര് നമ്മളോടൊപ്പം, മൂന്ന് അഞ്ചു പേരുടെ മാർക്കുകൾ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്കുള്ള രണ്ടുപേരെ നമ്മളോടൊപ്പം ഇനി മുന്നോട്ടുള്ള യാത്രയിലേക്ക് കൂട്ടാം. ഓക്കെ, അത് ആരൊക്കെയാണ് എന്ന് പറയൂ. അഞ്ചു പേരുടെയും മാർക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിരിക്കുന്ന രണ്ടുപേരാണ് നമ്മളോടൊപ്പം ഇനി മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. ആ പേരുകൾ ഞാൻ ഒന്നൊന്നായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓക്കെ, നിസ, നിഖിന, കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ രണ്ടുപേരും സേഫാണ്, നമ്മളോടൊപ്പം ഇനിയുള്ള യാത്രയിൽ ഉണ്ടാവും. എന്തൊക്കെയാണ് ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇനിയുള്ള യാത്രയിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സജ്ന, ചഞ്ജുഷ ആൻഡ് ദീപ, നിങ്ങൾ മൂന്ന് പേരുമാണ് ഇവിടുന്ന് പോകുന്നത്. പക്ഷെ ഇതൊരു തോറ്റുകൊണ്ടുള്ള പോക്കല്ല. നേരത്തെ ജഡ്ജസ് പറഞ്ഞ പോലെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളല്ല നിങ്ങൾ തിരിച്ചു പോകുന്നത്. സത്യമല്ലേ? ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്ത് നിങ്ങൾ റിഫൈൻഡ് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അത് നിങ്ങളുടെ ഇനിയുള്ള ലൈഫിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ ആദ്യം മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് 100% ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ദീപ. Thank you so much, Anjusha. Thank you, Sajna. ഈ കുറച്ച് മാർക്ക് എന്ന് പറയുമ്പം അത് അങ്ങനെ കുറഞ്ഞു പോയതൊന്നും അല്ല. ഇതൊരു ചെറിയ വ്യത്യാസത്തിൽ മാത്രമേ ഉള്ള വ്യത്യാസം മാത്രമാണ്. അതുകൊണ്ട് ഒരു വിഷമം വേണ്ട, നമ്മൾ ജയിച്ചു. ഞാനിതിൽ നെഗറ്റീവ്സ് ഒന്നും കാണുന്നില്ല, പോസിറ്റീവോടുകൂടി തന്നെയാണ് പോകുന്നത്. എനിക്കൊരു ഒരു വിഷമവും ഞാൻ സൂപ്പർ അമ്മയായിട്ട് ഇറങ്ങുന്നത് സ്വയം അഭിമാനിക്കുകയാണ്. ഇതുപോലെ ഒരു അവസരം തന്നേല് മഴമനോട് ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ 15 അമ്മമാരിൽ ഒരു അമ്മയാവാൻ പറ്റിയല്ലോ. ഒന്നില്ലെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് എനിക്കല്ലേ വരാൻ പറ്റിയേ, അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ ഒരു വിഷമേ ഉള്ളൂ, ഫസ്റ്റ് റൗണ്ടിൽ ടോപ്പ് 3 വന്നു, ഇപ്പതാ ലാസ്റ്റ് 3 വന്നു പോയി. സാരവുമില്ല, എന്തായാലും ഞാൻ എൻ്റെ അമ്മ സൂപ്പറാണ്, അതിലൊരു സംശയവും ഇല്ല. അത്രയുള്ളൂ. താങ്ക് യു ചഞ്ജുഷ. ദീപ, ഒരുപാട് സന്തോഷം ഈ പറഞ്ഞ മാതിരി 15 അമ്മമാരിൽ ഒരാളാവാൻ പറ്റിയത്. പിന്നെ ഫസ്റ്റ്, അപ്പം രണ്ടു പ്രാവശ്യം വന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അത്ര വലിയ വിഷമം ഉണ്ടായിരുന്നില്ല, കാര്യം ഞാൻ എൻ്റെ 3 നന്നായി ചെയ്തു എന്ന് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയാ വെച്ചാൽ എൻ്റെ പെർഫോമൻസ് മഹാമോശമായിരുന്നു. എനിക്കറിയാം ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല എന്നറിയായിരുന്നു. അപ്പം എനിക്ക് വേണമെങ്കിൽ അത് എനിക്കറിയണ എന്തെങ്കിലും എടുക്കായിരുന്നു, പക്ഷെ എന്തോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാനും നല്ലൊരു അമ്മയാട്ടോ, സൂപ്പർ സൂപ്പർ അമ്മേനെയാണ്, ഒരു സംശയവും. നമ്മുടെ ഷോയുടെ ഭാഗമായിട്ട് മൊമെന്റോസ് തരുന്നുണ്ട്, അതിനായിട്ട് 3 ജഡ്ജസിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്.
ഭാഗമായിട്ട് ഒരു മൊമെന്റോ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു കാര്യം പറയാനുള്ളൂ, കാരണം ഇവിടെ ഒരു വേദിക്കും ഒരു അമ്മ സൂപ്പറാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ഷോ എന്ന രീതിയിൽ നോക്കുമ്പോൾ അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നു. അത് നിങ്ങൾ ഉത്സാഹത്തോടെ സ്വീകരിച്ച് എല്ലാ എഫേർട്ടും ഇട്ട് നിങ്ങൾ ചെയ്യുന്നു. അവിടെ നമ്മളൊരു കോമ്പറ്റീഷൻ പോലെ കാണുന്നു. പക്ഷേ ഈ യാത്രയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങൾ, നമ്മൾ ചിലവഴിച്ച നിമിഷങ്ങൾ, നമ്മളുടെ സ്ട്രെങ്ത്ത് നമ്മൾ തിരിച്ചറിയുന്ന ഓരോ മൊമെന്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ സമ്പത്ത്. സ്റ്റേജ് എന്ന് പറയുന്ന ഒരു വലിയ സമ്പത്താണ്. സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജനലക്ഷം മലയാളികൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ എത്രയോ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു വേദിയിൽ നിങ്ങളിവിടെ വന്ന് നിങ്ങൾക്ക് ആ മൊമെന്റ്സ് കിട്ടി, നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇന്നും ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഓരോ പ്രാവശ്യം നന്ദി പറഞ്ഞിട്ടാണ് കാരണം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഈ വേദിയിൽ കാണാൻ പറ്റിയത്. ഇവര് മൂന്നുപേരും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ തന്നെ കണ്ട് വളരെ അഭിമാനിക്കുന്ന ഒരു യാത്രയായിരിക്കും നിങ്ങളുടേത്. അതിലുള്ള എല്ലാവിധ അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾക്ക് യു ഡിസേർവ് ഇറ്റ്. യെസ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. മൂന്ന് പേരുടെ ഫാമിലീസ് ഒന്ന് വരൂ പ്ലീസ്. എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇവിടെ വന്ന് നിന്ന് വൈൻഡപ്പ് പറയണെന്ന്? എന്റെ കൂടെ നിന്നിട്ട് ഓർമ്മയുണ്ടോ? ഏ, അന്ന് നമുക്കത് പറ്റിയില്ല, ഇന്ന് ചെയ്താലോ? പറയാ, ഒരുമിച്ച് പറയാ. യെസ്, ദിസ് ഈസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, എന്റെ അമ്മ സൂപ്പർ, കോപ്പർഡ് ബൈ മെർസിഡീസ് ഐസ്ക്രീം, ഡബിൾ ഹോഴ്സ്, പുളിമുത്തിൽ സിൽക്സ് ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.